ഇത് എന്താ ഇതുകൊണ്ട് നമുക്ക് അവിടെ പറഞ്ഞു പോകുന്നത് നല്ലതാണ് തോന്നും. ഇത് ഇപ്പോൾ ഇത് നാല് പോയിൻറ്റും വൃത്തത്തിലെ ബിന്ദുവാ അല്ല, ഒരു പോയിൻ്റ് പുറത്ത് കിടന്നുണ്ട്. അതാ അതാ ഇപ്പോൾ നാല് പോയിൻറ്റും വൃത്തത്തിലെ ബിന്ദുവായി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ ആ രൂപം ഏതാന്ന്. പോയി ഉള്ളിലേക്ക് പോകുന്നുകൊണ്ടാ ആ അപ്പോൾ അതിൻ്റെ സൈഡ്സിൻ്റെ നീളം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കി നിങ്ങൾ സൈഡ്സിൻ്റെ നീളം മാർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് നാല് പോയിൻറ്റും വൃത്തത്തിലെ പോയിൻ്റ് ആവണ നോക്കൂ. യെസ് 1.8. ഇപ്പോൾ രണ്ട് സൈഡും ഈ രൂപം ഏതാ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ലംബകാണ് 1.8 സൈഡ് വന്നതോട് കൂടിയിട്ട് അത് സമപാർശ്വലംബകമായി. സമപാർശ്വലംബകം അല്ലാതെയായാൽ അതാ അല്ലാതെ കണ്ടോ അല്ലാതെയായാൽ അത് ആ വൃത്തത്തിലെ നാല് പോയിൻറ്റും ആ വൃത്തത്തിലെ പോയിൻ്റ് ആവില്ല. സമപാർശ്വലംബകം ആവുമ്പോൾ അത് അങ്ങനെയാവും. സാങ്കേതികമായിട്ട് നമുക്ക് ആ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചക്രീയ ചതുർഭുജം. ഇപ്പം ലംബകങ്ങൾ ചക്രീയ ചതുർഭുജങ്ങളാണോ ചോദിച്ചാൽ അല്ല. പക്ഷേ ലംബകങ്ങളിൽ വിശേഷപ്പെട്ട ചില ലംബകങ്ങൾ സമപാർശ്വ ലംബകങ്ങൾ ചക്രീയങ്ങളാണ്. ഇതുപോലെ തന്നെ നമുക്കറിയാം സാമാന്തരീയങ്ങൾ. സാമാന്തരീയങ്ങൾ എടുക്കുമ്പോൾ ഒരു ചതുർഭുജം, ആ ചതുർഭുജത്തിലെ നാല് പോയിൻറ്റും ഇപ്പോൾ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ഇതൊരു സാമാന്തരികമാണ്, വിശേഷപ്പെട്ട സാമാന്തരികമാണേ. നമ്മളിതിൻ്റെ അതേ സൈഡുകൾ വെച്ചുകൊണ്ട് ഇതിനെ ഒന്ന് കണ്ടോ ചരിച്ചു. ചരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം ഉണ്ടായ രൂപത്തിൽ നിന്ന് രൂപം മാറ്റം വന്നു. ഇതിൻ്റെ ചുറ്റളവ് മാറുന്നില്ല, ശ്രദ്ധിക്കണേ. ഒരേ സൈഡ് തന്നെയാണ്, അവിടെ ചുറ്റളവ് മാറുന്നില്ല. ഇത് കണ്ടോ ചക്രീയല്ലാതെ ഇതിന് നമുക്ക് എപ്പോഴാണ് ഇത് ചക്രീയ ആവണ നോക്കൂ. ചക്രീയായി അപ്പൊ ചതുരായി. അപ്പൊ സാമാന്തരികങ്ങളിൽ എല്ലാ സാമാന്തരികങ്ങളും ചക്രീയങ്ങളല്ല, പക്ഷേ വിശേഷപ്പെട്ട സാമാന്തരികങ്ങൾ ചക്രീയങ്ങളാണ്, ചതുരങ്ങൾ ചക്രീയങ്ങളാണ്. ലംബകങ്ങളിൽ എല്ലാ ലംബകങ്ങളും ചക്രീയങ്ങളല്ല, വിശേഷപ്പെട്ട ലംബകങ്ങൾ ചക്രീയങ്ങളാണ്, സമപാർശ്വ ലംബകം ചക്രീയമാണ്. അങ്ങനെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് എതിർകോണുകൾ അനുപൂരകമാവണം. സമപാർശ്വ ലംബകത്തിൽ അങ്ങനെയാണ്, ചതുരത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് രൂപങ്ങൾക്കും ഈ പ്രത്യേകത ഉണ്ടാവാൻ കഴിഞ്ഞത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നീളങ്ങളായിട്ട് ബന്ധപ്പെട്ട ചില ഒരാശയം കൂടിയും വളരെ പ്രധാനപ്പെട്ട ഒരാശയം കൂടിയും ഇതിൽ വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് ഞാണുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. എ ബി എന്നുള്ള ഞാനും സി ഡി എന്നുള്ള ഞാനും അത് കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിയില് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവയുടെ കോണുകൾ തുല്യ, കോണുകൾ തുല്യയാൽ നമുക്കറിയാം ഇവ സദൃശങ്ങളാണ്. സദൃശങ്ങളാണ് രണ്ട്, ചെറിയ ത്രികോണവും വലിയ ത്രികോണവും സദൃശങ്ങളാണ്. അതുകൊണ്ട് തന്നെ സദൃശ ത്രികോണങ്ങൾ എന്താ? കോണുകൾ തുല്യമായ ത്രികോണങ്ങൾ. കോണുകൾ തുല്യമായ ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാവണമെന്നുണ്ടോ? ഇല്ല. കോണുകൾക്ക് വശങ്ങളെ തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ കോണുകൾക്ക് ഒന്ന് തീരുമാനിക്കാൻ കഴിയും, തുല്യമായ കോണുകളാണെങ്കിൽ. അങ്ങനത്തെ ത്രികോണങ്ങൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ, ഇപ്പം രണ്ടെണ്ണം ഇവിടെ, അവയുടെ വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. ആ ഒരു പ്രത്യേകത നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയണത്. ഇവിടെ വളരെ നല്ലൊരു ബന്ധം, പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. വളരെ പ്രധാനപ്പെട്ടൊരു ബന്ധമാണത്. ആ നാല് ബിന്ദുക്കളും എ ബി സി ഡി, ഈ നാല് ബിന്ദുക്കളും വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അവ ഇപ്പം നാല് ബിന്ദുക്കൾ വൃത്തത്തിലെ ബിന്ദുക്കൾ ആവുമ്പോൾ
ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്ഥാനം മാറുന്നത് നോക്കിക്കോളൂ കേട്ടോ. ഇതിൻ്റെ സ്ഥാനം മാറുമ്പോഴേ കണ്ടോ പിയുടെ പൊസിഷൻ മാറുന്നു. ശ്രദ്ധിക്കൂ, ബി ഡിയോടെ അടുത്തടുത്ത് വന്ന് വീണ്ടും അകലാൻ തുടങ്ങി. അടുത്തടുത്ത് വരുമ്പോൾ നമുക്കറിയാം ആ രണ്ട് പോയിൻ്റൊക്കെ ഒന്നായി മാറുന്നു. ഇതാ കണ്ടോ. അപ്പോൾ അവിടെ പി എ പി ബി എന്ന് നമുക്കൊന്ന് കാണുന്നില്ല. പി എ പി ബി ഇനി പറയുകയാണെങ്കിൽ പി എ പി ബി സീറോ ആണെന്ന് പറയാം. പിയും ബി ഒക്കെ ഒരു പോയിൻ്റ് ആയാൽ പി ബി സീറോ എന്ന് പറയാം. അതേപോലെ പി സി ഇവിടെ കാണുന്നുണ്ട്, പി ഡി കാണുന്നില്ല. പി ഡി അപ്പോൾ സീറോ എന്ന് പറയാം. ഫലത്തിലെന്താണ്? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി തന്നെ എപ്പോഴും പി എ ഇൻറ്റു സീറോ സമം പി സി ഇൻറ്റു സീറോ എന്നാണല്ലോ വരുന്നത്. അപ്പോഴും പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡിയാണ്. ഇനി ആ പിയുടെ പൊസിഷൻ മാറണം കേട്ടോ. മാറുമ്പോൾ നോക്കിക്കോളൂ നോക്കിക്കോളൂ, ഇവിടെയും പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡിയാണ്. ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ സദൃശ ത്രികോണങ്ങൾ നമ്മളെ വിട്ടിട്ടില്ല കേട്ടോ. സദൃശ ത്രികോണങ്ങൾ അവിടെ ഉണ്ടോ? ഒരു ജോഡി. വലിയൊരു ത്രികോണം കാണാല്ലേ, ചെറിയൊരു ത്രികോണം കാണാല്ലേ, സദൃശങ്ങളാണ്. ഈ സദൃശ ത്രികോണങ്ങൾ തന്നെയാണ് നമുക്ക് ഈ പ്രത്യേകത നിലനിർത്തി തരണത്. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഇങ്ങനെയുള്ള ഈ ആറ് ആശയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാകത്തിലാണ് നമ്മുടെ പാഠപുസ്തകം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ആശയവും ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കണമൊന്നുമില്ല. ഒരാശയത്തു നിന്ന് നമ്മൾ മുന്നേറി 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 ആശയങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ മുന്നേറ്റം ഇടതടവില്ലാതെ ഇരടിമുട്ടാതെ പോയ ഒരാൾക്ക് ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രശ്നത്തിനും വളരെ നിഷ്പ്രയാസം അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താം. നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചില പ്രശ്നങ്ങൾ നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഒരു പ്രശ്നം കാണുന്നുണ്ടാവും. ഒരു ചതുർഭുജമാണ് എ ബി സി ഡി എന്നും അതിലെ മൂന്ന് ആംഗിളുകൾ പറയുന്നു. ഒരാംഗിൾ 80 ഡിഗ്രി, ഒരാംഗിൾ 120 ഡിഗ്രി, ഒരാംഗിൾ 100 ഡിഗ്രി, ഒരാംഗിളാണ് തരാത്തുള്ളൂ. ഈ ചതുർഭുജത്തിൻ്റെ ഏതെങ്കിലും വികർണം